ഹലോ, അസ്സലാം അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നിതാ നല്ല അടിപൊളി ഒരു അറബിക് റൈസ് റെസിപ്പിയാണ്. സിമ്പിളാണ്. നമ്മൾ കബ്സ മന്തി എന്നൊക്കെ ഒന്ന് വ്യത്യസ്തമായിട്ട് പിടിച്ചിട്ട് നമ്മുടെ സൗദി അറേബ്യൻ ട്രഡീഷണൽ ഡിഷാണ് മെഗാസ്ലിയ റൈസ്. സിമ്പിളുണ്ടാക്കാൻ, അതേപോലെ നല്ല ടേസ്റ്റാണ്. നമ്മുടെ അറബിക്കും നമ്മുടെ മന്തിക്കും പിന്നെ അതേപോലെ കബ്സകളും ഒക്കെ കൂട്ടുന്ന ആ തക്കാളി ചട്നിയും തൈരൊക്കെ വെച്ചിട്ട് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു റെസിപ്പി. ഒരു പ്രാവശ്യം എങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാ ചെയ്യാൻ നോക്കാം. നമുക്ക് ആദ്യം ഒരു മസാല ഉണ്ടാക്കണം. നമ്മൾ കബ്സകൊക്കെ വാങ്ങിക്കല്ലേ, അതുപോലെ ഒരു മസാല ഈ റൈസിനും വേണം. അപ്പം അതിന് ഞാൻ എല്ലാം ഒരേ അളവാണ്. ഞാനിപ്പോൾ എല്ലാം അപ്പോൾ പെപ്പർ ആയാലും മല്ലി ആയാലും ജീരകമായാലും എല്ലാം എടുത്തത് ഓരോ ടീസ്പൂൺ, എല്ലാം ഓരോ ടീസ്പൂൺ വീതാണേ. അപ്പോൾ സെയിം ക്വാണ്ടിറ്റി അല്ല. നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം അതെല്ലാം കൂടെ. അപ്പം ഞാനൊന്ന് ഫ്രൈ പാനിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ അത് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം പറഞ്ഞു എല്ലാം ഒരു ടീസ്പൂൺ എടുത്തത്. അപ്പോൾ അളവ് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നില്ല. പിന്നെ മല്ലി, പിന്നെ ചെറിയ ജീരകം, പട്ട, സിനമൺ, അത് ചെറുതാക്കി മുറിച്ചിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ തന്നെ അളന്ന് എടുത്താണ്. ഒരു ടീസ്പൂണ് നമ്മൾ ഏലക്ക, അതേപോലെ തന്നെ ഒരു ടീസ്പൂണ് ക്ലോവ് പൂവ്. ഞാൻ നമ്മളെ ഗോതമ്പാണ്, അത് ഇത് തൊലി കളഞ്ഞ ഗോതമ്പാണ്. ഒന്ന് നമ്മൾ ചെറിയ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതുക്കുന്ന അതിലൊന്ന് തൊലിയുള്ള ഗോതമ്പ് ഒന്ന് കുത്തിയെടുത്താൽ തൊലിയില്ലാത്ത ഗോതമ്പ് കിട്ടും. നമ്മൾ ഹരീസൊക്കെ അലീസൊക്കെ എടുക്കുന്ന ഗോതമ്പ്. അപ്പോൾ നമ്മൾ ചക്കരച്ചോറൊക്കെ ഉണ്ടാക്കാൻ ഒന്ന് തൊലി ഉരലിലൊക്കെ കുത്തിയെടുക്കല്ലേ, അതുപോലത്തെ തൊലിയില്ലാത്ത ഗോതമ്പാണ്. അപ്പോൾ അത് ഒരു ടീസ്പൂൺ. ഇനിയിപ്പോൾ അത് ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒറിജിനൽ റെസിപ്പിയിൽ ചേർത്താറുണ്ട്. വറ്റൽ മുളക്, ഇങ്ങനെ ഒരു വറ്റൽ മുളകാണ് എടുത്തത്. ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്യാം. നമ്മൾ ഗരം മസാലയൊക്കെ പൊടിക്കുകയല്ലേ, അതുപോലെ ഒന്ന് വറുത്തെടുക്കുക. നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്ത് ഇത് നമുക്കൊന്ന് മിക്സിൻ്റെ പൊടിക്കുന്ന ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ ഗരം മസാലയൊക്കെ പൊടിക്കുമ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ കൂടുതൽ ഞാൻ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണേ. അത് പൊടി ആയതുകൊണ്ടാണ് ആദ്യം ചേർക്കാണ്ടിന്ന്. തീ ഓഫ് ചെയ്ത് കേട്ടോ, അതിന് ശേഷം ചേർത്ത് അതിൻ്റെ കരിഞ്ഞു. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുക്കുക. പ്ലേറ്റിലേക്ക് മാറ്റി, കാരണം മഞ്ഞൾപ്പൊടി കരിഞ്ഞു പോകാൻ, നല്ല ചൂടല്ലേ ഫ്രൈ പാനിൽ. അപ്പോൾ പെട്ടെന്നൊന്ന് ചൂടാക്കിയിട്ട് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഞാൻ നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്ത് തരാം. പൊടിച്ചെടുത്തിട്ടോ ഇതുപോലെ കിട്ടും പൊടിച്ചാൽ. ഇതിൽ നിന്നിപ്പോൾ നമുക്ക് ഈ ഒരു അളവ് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് മതി. പിന്നെ നമുക്ക് ബാക്കി ഉണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യത്തേക്ക് ഉപയോഗിക്കാൻ മാറ്റിവെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതേ ഒരേ ക്വാണ്ടിറ്റിയിൽ നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. അതിലൊക്കെ ഗരം മസാല ഒക്കെ പൊടിക്കുമ്പോൾ പൊടിച്ചു വെക്കുകയും ചെയ്യാം. അപ്പോൾ നാളെ ഉണ്ടാക്കുവാണെങ്കിൽ ഇന്നൊക്കെ നമുക്ക് പൊടിച്ചു വെക്കാം. ഇതാണ് നമ്മുടെ മെഗാസ്ലിയ സ്പൈസ് മിക്സ്. നമ്മൾ കബ്സ മസാല എന്നൊക്കെ പറയുന്ന പോലെ മെഗാസ്ലിയ മസാല പൗഡർ, അതാണ് നമ്മളതിൻ്റെ പേരും മെഗാസ്ലിയ റൈസ്. ഞാനിവിടെ ഇതാ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നമ്മൾ റൈസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മീറ്റ് എന്ന് പറഞ്ഞാൽ ബീഫാണ്. നമുക്ക് ലാമ്പ് ഉപയോഗിക്കുക കേട്ടോ, നമ്മുടെ മട്ടൻ ഉപയോഗിക്കുക. ഞാനിപ്പോൾ 500 ഗ്രാം എല്ലോട് കൂടിയ ബീഫാണ് എടുത്തത്. ഇതാ കുക്കറിലേക്ക് കേക്ക് വെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ 1 ടീസ്പൂണ് പെപ്പർ പൗഡർ ചേർത്തി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂണ് നമ്മുടെ മെഗാസ്ലിയ മസാല പൗഡറും സ്പൈസ് മിക്സും ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. കുറച്ച് ഉപ്പും, ആവശ്യത്തിനുള്ള ഒരു ഉപ്പ്, 1 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് മിക്സ് ചെയ്യാം. ഉപ്പും കുരുമുളകും നമ്മളെ മസാലയെല്ലാം കൂടി ബീഫിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തു. നമ്മളിത് വേവിക്കാൻ പോവാണ്. ആദ്യത്തെ 2 വിസിൽ വന്നോട്ടെ. എന്നതിന് ശേഷം കുറച്ച് ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് 1 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇതാ ഫ്ലെയിം ഓൺ ചെയ്തു, കുക്കറ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചോറ് വെക്കണം. ചോറൊന്ന് ആദ്യം ഊറ്റിയെടുക്കണം. അപ്പോൾ അതിന് ഞാനിതാ നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുന്ന ഒരു പാത്രത്തിൽ 1 പകുതിക്ക് വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ 3 കപ്പ് അരിയോണ്ട്, ഏകദേശം 600 ഗ്രാം അരിയോണ്ടാണ് ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഞാനിതാ ഇതിൽ 1 കിലോൻ്റെ ചെമ്പിൽ 1 പകുതിക്ക് വെള്ളം എടുത്ത്, നമ്മൾ സാധാ ചോറൊക്കെ വെക്കല്ലേ ഊറ്റി വെക്കുന്ന പോലെ, അതിന് കുറച്ചധികം വെള്ളമെടുത്ത് ഒന്ന് ചൂടാൻ വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോങ് ഗ്രെയിൻ ബസ്മതി അരിയാണ് എടുത്തത്. അത് ഞാൻ 1/2 മണിക്കൂർ ആദ്യം നന്നായി കഴുകി 1/2 മണിക്കൂർ കുതിർത്തിയിട്ട് പിന്നെ അതാ ഊറ്റി വെച്ചതാണേ. ചോറിനാശമുള്ള ഉപ്പ് ഇട്ടെടുക്കുക വെള്ളത്തിലേക്ക്. ഒക്കെ സാധാരണ നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ ഊറ്റി വെക്കുന്ന പോലെ വെള്ളത്തിൽ കുറച്ച് നമ്മൾ മെഗാസ്ലിയ സ്പൈസ് ഇല്ലേ മസാല, അതും 1 ടീസ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട്. ചോറ് ഒട്ടി പിടിക്കാതിരിക്കാൻ എന്താ 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും ചേർത്തി കൊടുത്തിട്ടുണ്ട്.
അതേപോലെ ഇതാ ഒരു ലെമണിന്റെ സ്ലൈസ്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് അതൊന്ന് അടിച്ചു വെച്ചിട്ട് തിളപ്പിക്കാം. സാധാരണ അരിയൊക്കെ വേവിക്കും പോലെ തന്നെ നന്നായി തിളച്ചിട്ട് മാത്രമേ അരി ചേർത്ത് കൊടുക്കാതെ നമ്മുടെ വെള്ളം കണ്ട നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട്. ഇനി നമ്മൾ അരി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എന്നിട്ട് അരി ഒരു 50% കുക്ക് ചെയ്യാവൂ കേട്ടോ. ഇനി വെള്ളം തിളക്കട്ടെ. അരി ഇട്ടിട്ട് ഒന്നുകൂടെ തിളച്ചിട്ട് ഒരു 5 മിനിറ്റ് മാക്സിമം. അപ്പോഴേക്കും നമ്മൾ അരി ഒരു 60% കുക്കാവും. അത്രയും മതി. പെട്ടെന്ന് തന്നെ ഊറ്റി മാറ്റണേ. നമ്മൾ അരി തിളച്ചിട്ട് ഒരു 5 മിനിറ്റായി. നമുക്ക് ഈ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. ഉപ്പ് കുറച്ച് അധികം വെള്ളത്തിന് നല്ല ഉപ്പ് വേണം, കാരണം പിന്നെ നമ്മൾ ആ ചോറിൽ ഉപ്പ് ചേർക്കുന്നില്ല. അപ്പോൾ ഉപ്പൊക്കെ നോക്കാം. കണ്ടോ, ഇത്രയും മതി നമ്മൾ വെന്തത്. കണ്ടോ, ഇങ്ങനെ മുറിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മുറിഞ്ഞു പോരും, പക്ഷേ അരി വെന്തിട്ടില്ല. ഈ രൂപത്തിൽ മതിട്ടാ. നമ്മൾ ഇനിയും ദമ്മ് കിടന്നിട്ട് വേകും ചോറ്. അപ്പം ഞാനിത് ഊറ്റട്ടെ. അപ്പം നമ്മൾ അരി ഊറ്റിയിട്ടു. നമ്മളെ ബീഫ് കുക്ക് ചെയ്തിട്ട് പ്രഷറൊക്കെ പോകാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മസാല ഉണ്ടാക്കണം. അപ്പം ഞാൻ അരി വേവിച്ച് അതേ പാത്രം തന്നെ വെച്ചിട്ടുണ്ട്. അതിതാ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണ്ടേ. ഇനി ഒലീവ് ഓയിൽ ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുക്കുന്നത്. 2 മീഡിയം സൈസ് സവാള, ഇതുപോലെ നമ്മൾ ബിരിയാണിക്കൊക്കെ അരിഞ്ഞിടല്ലേ, ഇതുപോലെ അരിഞ്ഞിട്ടതാണ്. ഇത് ഈ ഓയിലിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്നൊരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത് ശരിക്കും ഇല്ല, ഞാനൊരു പച്ചമുളക് ചീന്തത് ചേർത്ത് കൊടുക്കുന്നു കേട്ടോ. അവർ പച്ചമുളക് ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഇതാ നമ്മൾ വേവിച്ച് വെച്ച ബീഫ്. ഇതിപ്പോൾ ഞാൻ വെള്ളമുണ്ട്, 1¼ കപ്പ് വെള്ളം ഉണ്ട്, നമ്മൾ സ്റ്റോക്കില്ല വേവിച്ചിട്ടുള്ള, അതിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിപ്പം ചേർക്കുന്നില്ല. അപ്പം നമ്മൾ ബീഫ്, വെന്ത ബീഫ് ഈ ഉള്ളിലേക്ക് ചേർത്തിക്കൊടുക്കും. ഒന്ന് വഴറ്റിയെടുക്കാം. 1 ടീസ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കണ്ടേ. 2 മീഡിയം സൈസ് തക്കാളി നന്നായിട്ട് അരച്ചിട്ട് ജ്യൂസ് അടിച്ച് വെച്ചാണ്, വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ടൊമാറ്റോ പ്യൂരി. ഇനി നമുക്ക് 2 ടീസ്പൂണ് മെഗാസ്ലിയ മസാല സ്പൈസ് മിക്സ് നമ്മൾ നേരത്തെ പൊടിച്ചത് ചേർത്തി കൊടുക്കാം. അതേപോലെ ഇതാ 2 ടേബിൾ സ്പൂണ് തൈര്. നല്ല പുളിയുള്ള തൈരൊക്കെയാണ്, 1 ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ. ഇതിപ്പോൾ അത്ര പുളിയില്ലാത്ത തൈര് 2 ടേബിൾ സ്പൂണ് ചേർത്തി കൊടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് തിളച്ചതിന് ശേഷം നമ്മുടെ ബിരിയാണീൻ്റെ ഒക്കെ ഒരു വേറെ വേർഷന് നമ്മൾ കുറച്ചും കൂടി എരിവും തക്കാളി വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ചേർക്കും. പക്ഷേ ഇവർ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല. അത്രയുള്ളൂ, ഒരു അറബിക് വേർഷൻ ബിരിയാണി. ഇതൊന്ന് 5 മിനിറ്റ് മസാലയും തക്കാളിയും എല്ലാം ഒന്ന് നമ്മുടെ ബീഫിലേക്ക് പിടിക്കട്ടെ. 5 മിനിറ്റ് നമുക്ക് അടിച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പം നമ്മുടെ മസാല ഇതാ അവിടെ റെഡി ആട്ടോ. ഇനി നമുക്ക് ദമ്മിടാം. ആദ്യം കുറച്ച് മസാല നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കും. അപ്പം ആകെ 500 ഉള്ളൂ, എന്നാലും നമുക്ക് കുറച്ചൊരു പകുതി ഭാഗം നമുക്ക് മാറ്റിയൊക്കെ. എരിവൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മസാലയിൽ കുറച്ചുകൂടെ വേണമെങ്കിലൊക്കെ ചേർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ അവർക്ക് തീരെ എരിയില്ല, നമുക്ക് വേണമെങ്കിൽ പച്ചമുളകിൻ്റെ കുരുമുളകിൻ്റെ അളവ് കൂട്ടി കൊടുക്കേ. ഞാനിപ്പോൾ ഇതാ നമ്മുടെ ചോറ് കണ്ടോ ഇവിടെ വേവിച്ചേച്ച്, ഇതിൻ്റെ പകുതി ചോറ് ഞാൻ ഈ മസാലേൻ്റെ മേലേക്ക് ചേർത്തി കൊടുക്കാം. ചോറ് ചേർത്തി കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്തെടുത്ത് നമ്മൾ മാറ്റി വെച്ച ബാക്കി മസാല. ഇതിനാണ് ഞാൻ മസാല കുറച്ച് മാറ്റിയേക്കാൻ പറഞ്ഞത്. ഈ ചോറിൻ്റെ മേലൊന്ന് നമുക്ക് ഈ മസാല ഒന്ന് ഇട്ടുകൊടുക്കാം. നമുക്ക് ബാക്കി ചോറുകൂടി ഇട്ടുകൊടുക്കാം. നമ്മൾ 1 ടീസ്പൂണ് നമ്മളെ മസാല അല്ലേ മെഗസ്ലിയ മസാല പൗഡർ ഒന്ന് നമ്മൾ ബിരിയാണി മസാല ഒക്കെ ഇടുന്ന പോലെ ഒന്ന് ഈ ചോറിൻ്റെ മേലെ കുറച്ച് ഇട്ടുകൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ബീഫ് സ്റ്റോക്ക് ബാക്കിയുണ്ട്, നമ്മൾ വേവിച്ച കുക്കറിലുള്ള ആ ബീഫ് വേവിച്ച വെള്ളം, ഇതൊരു 1¼ കപ്പ് ഉണ്ട്, അതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മേലെ. നമ്മൾ ചോറ് പകുതിയല്ല വെന്തിട്ടുള്ളൂ, ഒന്നുകൂടെ വേവാനും ഉണ്ട്. അതിനെല്ലാം കൂടെ ആയിട്ടുള്ള ഈ സ്റ്റോക്കിൽ കിടന്ന് അങ്ങ് വെന്തോളൂ. 2 ടേബിൾ സ്പൂണ് ഗീ, ഇത് മെൽറ്റ് ചെയ്ത ഗീ ആണേ, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളധികം ഒന്നും ഒഴിച്ച് ഗീ ഒന്നും ഉപയോഗിച്ചിട്ടേ ഇല്ലല്ലോ. ആകെ 2 ടേബിൾ സ്പൂണ് ഒലീവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഉള്ളി വഴറ്റിയാൽ മാത്രമല്ലല്ലോ. നമുക്ക് നന്നായിട്ട് ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്ത് മൂടി വെച്ചിട്ട് 30 മിനിറ്റ് ചെറിയ തീയൽ, അടിയിൽ വേണേ മൂടിയോ തട്ടോ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അതിൽ 30 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് അപ്പം ഫോയിൽ പേപ്പർ കവർ ചെയ്തു, അതിൻ്റെ മേലൊരു മൂടി വെച്ചു. ചെറിയ തീയിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 30 മിനിറ്റ് കുക്ക് ചെയ്യുക. ഓക്കെ, അത്രേ ഉള്ളൂ.
അരമണിക്കൂർ കഴിഞ്ഞു, വീണ്ടും ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ തീ ഓഫ് ചെയ്തിട്ട് 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് തുറക്കാം. നല്ല അടിപൊളി റൈസ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും ആണെന്നതിൽ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റാണ്. നമ്മൾ മന്തിന്റെയും കബ്സന്റെയും ഒക്കെ കൂടെ തക്കാളി ചട്ടിനി ഇല്ലേ, തക്കാളിയും പിന്നെ തൈരും ഒക്കെ മതി. നമ്മള് കബ്സയെന്നും മന്തിയും ഒരു വ്യത്യസ്തമായിട്ടുള്ള അറബിക് റൈസാണ്, മെഗാസ്ലിയ. അപ്പൊ ഇനി നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇൻഷാല്ലാ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you.